ഹേയ് മച്ചം എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇത്ര പതുക്കെ ആദ്യമായിട്ടാണ് ഇൻട്രോ ചെയ്യുന്നത്. അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒരു ചലഞ്ച് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾ യൂട്യൂബിനകത്തൊക്കെ കണ്ടാണ് പണ്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയാണ്, ഈയിടെയും കുറേയൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചലഞ്ചിൻ്റെ പേര് തന്നെ ആദ്യം നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലാവും. ചലഞ്ചിൻ്റെ പേര് ബ്ലൂ ബേബി ബേബി ബ്ലൂ ചലഞ്ച്. എന്തൊക്കെയോ ശകുനങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് അതിനകത്തുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റില്ല, അതായത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ആദ്യമേ തന്നെ ഇത് അറിയാത്തവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കണ്ടുപിടിച്ച ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇത് എന്തോ ഒരു റൂമിൽ, ചിലർ ബാത്റൂമിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ള, ചിലർ അല്ലാതുള്ള റൂമിൽ ഒരു ഗ്ലാസ് ഉള്ള റൂമിൽ നമ്മളൊരു മെഴുകുതിരി എത്തിച്ചിട്ട് 13 വട്ടം ബേബി ബ്ലൂ ബ്ലൂ ബേബി എന്നൊക്കെ പറയണം. അപ്പോൾ എന്തൊക്കെയോ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ 13 വട്ടം പറയുമ്പോഴത്തേക്ക് നമ്മളൊരു മെഴുകുതിരി കത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രസൻസ് വരുമ്പോൾ ഈ മെഴുകുതിരി അണഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു വെയിറ്റ്, ഒരു കൊച്ചി കിടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു പറയാം. അപ്പോൾ ഈ കൊച്ചി കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പിച്ചും മാന്തും ഒക്കെ ചെയ്യുന്നത് പറയാം. അപ്പോൾ ഈ കൊച്ചി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ ഇതിൻ്റെ ട്വിസ്റ്റ്. ബ്ലഡിമേരിയുടെ കൊച്ചാട്ടോ. അപ്പം ബ്ലഡിമേരിയുടെ കൊച്ചു വന്നിട്ട് അപ്പോൾ ബ്ലഡിമേരി കൊച്ചിനെ കാണാതെ പറയുമ്പോഴത്തേ ബ്ലഡിമേരി വരുമെന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല കുറേ വിഷയമായിട്ട് സത്യമാണെന്നൊക്കെ പറയുന്നത്. ബ്ലഡിമേരി നമ്മുടെ കൊച്ചിനെ ചോദിക്കാൻ പറ്റും, അങ്ങനെ ബ്ലഡിമേരി കൊല്ലു എന്ന് പറയുന്നത്. അങ്ങനെ ആ പെണ്ണുങ്ങളെ, ഒരു കൂട്ടം പെണ്ണുങ്ങളാണ് ഇത് ചെയ്തത്, അവരെ കൊന്നാന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നുകൊണ്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലിത് കാണാതിരിക്കും നല്ലത്. കാരണം എങ്ങനെങ്കിലും വല്ലതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം. കമൻ്റ് ചെയ്ത മാനസ്. ആ ഗൈസ്, അപ്പം നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മുടെ ക്യാമറയ്ക്കകത്തൊന്നുമല്ല ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എൻ്റെ അനിയനാണ് കേട്ടോ. അപ്പം ഫ്ലാറ്റായ കുറേ കുറവുകളൊക്കെ വരും. ആദ്യം തന്നെ എന്നെ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കില്ല കേട്ടോ, ഞാനാണ് കേട്ടോ, നിങ്ങളുടെ സൂര്യ കേട്ടോ. അപ്പം പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, പേടിക്കണ്ട, എനിക്ക് പേടിയൊന്നുമില്ല. നമുക്ക് ആദ്യമേ തീപ്പെട്ടിയൊക്കെ കത്തിച്ചെന്ന് തുടങ്ങിയാലോ. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. പിന്നെ ആർക്കെങ്കിലും വല്ല അസ്വസ്ഥമുള്ളവരാണ് ഇത് കാണരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇനി എനിക്ക് വല്ലതും ഇരിക്കുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും അങ്ങനെയൊക്കെ വന്നാലും അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണും, ബാക്കി ഇങ്ങോട്ട് പോകണം. നമ്മുടെ സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് കൊടുക്കണം, കാരണം മുഖത്ത് ഫേസിൻ്റെ ഇതൊക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേ 12 മണിക്ക് ശേഷമാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇത് കാണാൻ പറ്റും ഇതിനകത്ത്. സോറി, ഇതിനകത്ത് കണ്ടു 1 മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം എന്തായാലും ഇത്ര സമയമൊക്കെ നമ്മൾ ഇത്ര ഡെഡിക്കേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, ഫേക്കാണോ അല്ലെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അപ്പം ഒന്നുകൂടെ പറയാം, നിങ്ങൾ എന്നെ കണ്ടിട്ട് പേടിക്കല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ തീപ്പെട്ടി കൊടുത്താം. ഈ ക്യാൻഡിൽ കത്തിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം ഗൈസ്? ഇത് വരുമ്പം ഇതിൻ്റെ പ്രസൻസ് വരുമെന്നാണ് പറയുന്നത്. ഓ, ഇപ്പം എൻ്റെ കയ്യും കത്തിപ്പോയേനെ. ഓക്കെ, നമ്മളപ്പം തീപ്പെട്ടിയെല്ലാം കത്തിച്ചു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാം, കണ്ടോ, നല്ലപോലെ കാണാമല്ലോ, ഒരുമാതിരി കാണാം. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ ഇങ്ങനെ കൊച്ചുങ്ങളെ പിടിക്കുന്ന പോലെ ഇങ്ങനെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ബ്ലൂ ബേബി ബേബി ബ്ലൂ എന്ന് 13 വട്ടം പറയണം. അപ്പം നമ്മളിതിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ചിലപ്പോൾ എണ്ണാൻ പറ്റത്തില്ല. അപ്പം ഫസ്റ്റ് ഡേ ഒന്ന് എണ്ണിക്കണം കേട്ടോ. അപ്പം ചെയ്തു തുടങ്ങാമല്ലേ. അപ്പോൾ എനിക്ക് പേടിയൊന്നും വേണ്ട, നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട കേട്ടോ, ഞാനില്ലേ ഗൈസ് നിങ്ങളുടെ കൂടെ, ഞാനുണ്ട്, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പം തുടങ്ങാമല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു തുടങ്ങിയോ. ബ്ലൂ ബേബി ബേബി ബ്ലൂ, 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 ബ്ലൂ ബേബി ബേബി ബ്ലൂ. അപ്പം ഗൈസ് 13 വട്ടം. അപ്പോൾ ഗൈസ് 13 വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ ശബ്ദം എന്തോ കേട്ട് കേട്ടാ, ചെറിയൊരു പേടി. പുള്ളി ഒന്നുമില്ല കൈസൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ എനിക്ക് കയ്യിൽ കൊച്ചൊന്നും വന്നിരിപ്പില്ല, ഒന്നും വന്നിരിപ്പില്ല. എനിക്ക് ചെറിയ ഭാരം തോന്നി കേട്ടോ, അത് എനിക്കൊന്ന് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ നമ്മളെ കൈ അടയ്ക്കത്തില്ല, അതിൻ്റെ ഒരു ഭാരം തോന്നുന്നു. പിച്ചിനെ ഒന്നും കേട്ടില്ല ശബ്ദം, പക്ഷേ ശബ്ദമൊന്നുമില്ല, എന്ത് ശബ്ദം കേട്ടതാ കേട്ടോ കൈസ്. അപ്പം പിച്ചിനെ ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് എന്താ ബ്ലഡിമേരി നമ്മളത് കൊച്ചിനെ ചോദിക്കാൻ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ കൊച്ച് വരാത്തതുകൊണ്ട് ബ്ലഡിമേരി വരത്തില്ലായിരിക്കും കേട്ടോ. കൊച്ചേ, വേർ ഇസ് കൊച്ച്? കൊച്ച്, കമ ഓൺ കൊച്ച്,
കാണുന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ ഫേക്ക് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്കേ എന്തായാലും ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാന്ന് തോന്നുന്നല്ലേ. അപ്പം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്കെന്തോ ഒരു ചെറിയ പേടി, ഇവിടെ എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നേട്ടാ, പേടിയില്ല ഗൈസ്, എനിക്കറിയില്ല, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പം നമ്മളിത്ര കഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാണ്, വസ്തുവിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ എനിക്കൊന്നും ഇവനൊന്നും എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് ഫേക്കാണെന്ന് തോന്നുന്നു ഗൈസ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം.